നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ദിവസത്തിലായിരുന്നു എഫ് സി ബാഴ്സലോണ രണ്ട് പോർച്ചുഗീസ് താരങ്ങളെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കിയത്. നമുക്കറിയാം, ജോവോ കാൻസലോ, ജോവോ ഫെലിക്സ് എന്നിവരെയായിരുന്നു എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയത്. ഈ രണ്ട് താരങ്ങളെയും സ്ഥിരമായി നിലനിർത്താൻ ബാഴ്സലോണക്ക് ഇപ്പോൾ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, മാഞ്ചസ്റ്റർ സിറ്റിയിലെ മറ്റൊരു പോർച്ചുഗീസ് സൂപ്പർ താരമായ ബെർണാർഡോ സിൽവയെ കൂടി സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ എഫ് സി ബാഴ്സലോണ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ സിറ്റി താരത്തെ വിട്ടു നൽകിയിരുന്നില്ല. ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കാൻ സിൽവ താല്പര്യപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അക്കാര്യം പോർച്ചുഗീസ് സഹതാരമായ ഫെലിക്സ് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത്, എപ്പോഴും ബാഴ്സയെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു താരമാണ് സിൽവയെന്നും, ബാഴ്സയിൽ മെസ്സി അണിഞ്ഞിരുന്ന ആ ഒരു 10 നമ്പർ ജേഴ്സി അണിയാൻ സിൽവ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുമായിരുന്നു ഫെലിക്സ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആണെങ്കിൽ ഒരു സംശയവും കൂടാതെ സിൽവയെ സൈൻ ചെയ്യും. അദ്ദേഹം ബാഴ്സലോണയെ കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാറുമുണ്ട്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ അത്ര എളുപ്പത്തിൽ കൈവിടില്ല. അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് നൽകിക്കൊണ്ട് സ്വന്തമാക്കാം. ഇവിടുത്തെ 10 നമ്പർ ജേഴ്സി അണിയാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. അത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ് 10 നമ്പർ. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. 10 നമ്പർ എന്റെ ഫേവററ്റ് നമ്പർ ആണെങ്കിലും ഞാൻ ഇതുവരെ അത് അണിഞ്ഞിട്ടില്ല. ഇതാണ് ജോവോ ഫെലിക്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 50 മില്യൺ പൗണ്ട് ആണ് ബെർണാർഡോ സിൽവയുടെ റിലീസ് ക്ലോസ് ആയി കൊണ്ടുവരുന്നത്. ഈ തുക നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ബാഴ്സലോണ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇപ്പോഴും ബാഴ്സലോണയെ സാമ്പത്തിക പ്രതിസന്ധി അലട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഫെലിക്സിനെ നിലനിർത്തണമെങ്കിൽ തന്നെ വലിയ ഒരു തുക ഇപ്പോൾ ബാഴ്സലോണക്ക് ആവശ്യമായി കൊണ്ടുവരുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.